മലയാള സിനിമയിൽ തമസ്കരിക്കപ്പെട്ടു പോയ ഒരാളാണ് ജെ സി ദാനിയേൽ. ദൃശ്യമാധ്യമങ്ങളും ദൃശ്യലോകവും ഒരുപക്ഷെ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന പല വസ്തുതകളും നമ്മോട് പറയുമ്പോഴും അക്ഷരങ്ങളുടെ ലോകം സത്യമാണ് നമ്മോട് പറയുന്നത്. ജെ സി ഡാനിയേൽ, മലയാള സിനിമയുടെ വിഗതകുമാരൻ എന്ന പുസ്തകം ജെ സി ഡാനിയേലിൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു വെളിച്ചമാണ്. പ്രൊഫസർ ഡി പ്രേംലാലും ഡോക്ടർ എസ് ആർ ചന്ദ്രമോഹനും ചേർന്നാണ് ഈ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ എഡിറ്റേഴ്സ് രണ്ടുപേരും നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. സാഹിത്യജാലകത്തിലെ എല്ലാ പ്രേക്ഷകർക്കും സാഹിത്യജാലകത്തിലേക്ക് സ്വാഗതം. ജെ സി ഡാനിയേൽ, മലയാള സിനിമയുടെ വിഗതകുമാരൻ എന്ന പുസ്തകമാണ് ഇന്ന് സാഹിത്യജാലകം പരിചയപ്പെടുത്തിയത്. പ്രേംലാൽ സാറും ചന്ദ്രമോഹൻ സാറും രണ്ട് ഇംഗ്ലീഷ് പ്രൊഫസർമാരാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ച പ്രസാധകൻ ചന്ദ്രമോഹൻ സാറാണെന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് ഇംഗ്ലീഷ് പ്രൊഫസർമാർ എങ്ങനെയായിരിക്കും ഈ ജെ സി ഡാനിയേലിലേക്ക് എത്തിയത് എന്നറിയാൻ വായനക്കാർക്ക് കൗതുകം ഉണ്ടാകും. എന്ത് തോന്നുന്നു പ്രേംലാൽ സാർ, എങ്ങനെയായിരുന്നു ആ വഴി? ഞങ്ങൾ പൊതുവെ സിനിമയുടെ താല്പര്യമുള്ള ആളുകളാണ്. നേരത്തെ തന്നെ സിനിമയുടെ ചരിത്രത്തെ പറ്റിയൊക്കെ ഏതാണ്ട് ഒരു ധാരണ ഉള്ളതുകൊണ്ട് ഡാനിയലിനെ പറ്റി അറിയാമായിരുന്നു. ഡാനിയലിൻ്റെ കാര്യത്തിൽ ചില നീതി നിഷേധങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഞങ്ങൾ രണ്ടുപേർക്കും ഈ ഡാനിയലിൻ്റെ കാര്യം മാത്രമല്ല, ഇതുപോലുള്ള ചില സാമൂഹ്യ പ്രശ്നങ്ങളിലൊക്കെ ഞങ്ങൾക്ക് താല്പര്യമുള്ളത്. അപ്പോൾ ആ സമയത്താണ് ഈ വിനു എബ്രഹാമിൻ്റെ നഷ്ടമായി എന്ന് പറഞ്ഞ നോവലിനെ അടിസ്ഥാനമാക്കിയും അതോടൊപ്പം തന്നെ ചേലങ്ങാട് ഗോപരക്ഷൻ്റെ ആ പുസ്തകത്തെയും ജീവചരിത്രത്തെയും ആസ്പദമാക്കി കമൽ ഒരു സിനിമ എടുക്കുന്നു ഡാനിയലിനെ സംബന്ധിച്ചു എന്നുള്ള വിവരവും കിട്ടി. ആ സമയത്ത് ഞങ്ങൾ ഇംഗ്ലീഷിലാണ് പഠിപ്പിച്ചിരുന്നതെങ്കിലും എല്ലാ കാലത്തും മലയാളത്തിൽ വേരുകളുള്ളവരാണ്. അപ്പോൾ മലയാള സാഹിത്യത്തിലും താല്പര്യമുള്ളവരാണ്, മലയാള സിനിമയിലും താല്പര്യമുള്ളവരാണ്. അപ്പോൾ അങ്ങനെ വന്ന് ഒരു നമ്മുടെ മനസ്സിൽ ഈ ഒരു ചിന്ത വന്നു. അപ്പോൾ ഒരു പ്രസാധകൻ എന്നുള്ള നിലയിൽ എൻ്റെ സുഹൃത്ത് ചന്ദ്രമോഹന് അങ്ങനെ ഒരു പുസ്തകം ഉണ്ടാക്കി പ്രസിദ്ധീകരിച്ചാലോ എന്നൊരു താല്പര്യം. അപ്പോൾ അത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു യത്നം നടത്താം എന്നൊരു ഒരു താല്പര്യം വന്നു. അതനുസരിച്ച് പിന്നെ ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോവുകയാണ്. അത് ആ അതിൻ്റെ പിന്നാലെ പോവുക എന്ന് പറഞ്ഞാൽ ഒരു തുടക്കം തുടങ്ങിയിട്ട് ഈ പുസ്തകത്തിൽ ചെന്നേ നിന്നോളൂ. അത്ര കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളത് ചെയ്യും. ചന്ദ്രമോഹൻ സാർ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു എഡിറ്റർ എന്നുള്ളതിനുപരി ഒരു പ്രസാധകന് വേറെ ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരിക്കുമല്ലോ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കും. എങ്ങനെ തോന്നുന്നു താങ്കൾക്ക് ഈ ജെ സി ഡാനിയേൽ എങ്ങനെയാണ് ഒരു പ്രസാധകനെ അത് പ്രസാധകൻ നിലയ്ക്ക്? തീർച്ചയായിട്ടും ഞാൻ പ്രസിദ്ധീകരിച്ച എല്ലാ പുസ്തകങ്ങളും ഈ സമൂഹത്തിലെ ഏറ്റവും ഓരങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ട സാധുക്കളുടെ, പ്രത്യേകിച്ച് ദളിത് വിഭാഗങ്ങളുടെ ഇഷ്യൂസാണ്, അല്ലെങ്കിൽ ദളിത് എഴുതേണ്ട പുസ്തകങ്ങളും എല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പലതും ഇങ്ങനെ ആദായം മാത്രം നോക്കി ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ജെ സി ഡാനിയേലിൽ അതിനകത്തൊരു ഇഷ്യൂ ഉണ്ട്. ഈ പറഞ്ഞ ഒരു സാമൂഹ്യ പാർശ്വവൽക്കരണത്തിൻ്റെ ഇരകളാണ് രണ്ടുപേരും. ഒത്തിരി വേദന അനുഭവിച്ചു വരണം ആ ഒരു കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ആദ്യം ലാഭത്തെ പറ്റി ചിന്തിച്ചിട്ടല്ല എടുത്തത്, പക്ഷേ ഇപ്പം ഈ പുസ്തകം നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട്, അതിലൊരു സന്തോഷമുണ്ട്. സാർ, ഈ ജെ സി ഡാനിയേലിലേക്ക് എത്താനുള്ള വഴികൾ വളരെ വിരളമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു നിങ്ങളുടെ? വഴികൾ വിരളമാണെന്ന് മാത്രമല്ല ദുർഘടമാണ് ഉള്ളത്. അങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയ അനുഭവം. ഞങ്ങൾ തുടങ്ങിയത് ഈ തിരുവനന്തപുരത്തിനുള്ള ഈ പുസ്തകത്തിൽ ഒരു ആർട്ടിക്കൽ എഴുതിയിട്ടുള്ള ഒരു പ്രൊഫസർ ഡാർവിൻ, അദ്ദേഹം ഇതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്നൊരു വിവരം കിട്ടി. ആ മനുഷ്യനെ ഞങ്ങൾ കണ്ടു. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ പുസ്തകം തന്നു. ആ പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങളാണ് ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളായിട്ട് ഞങ്ങൾ കൊടുത്തേക്കുന്നത്. ആ പുസ്തകത്തു നിന്ന് കിട്ടിയ വിവരവും പിന്നെ ഇതിൽ നിന്ന് കിട്ടാവുന്ന പല രീതിയിൽ നോക്കിയപ്പോൾ ശ്രീ കുന്നുകുഴി മണി അദ്ദേഹത്തിന് ചില വിവരങ്ങൾ തരാൻ പറ്റി. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി പിന്നെ അദ്ദേഹത്തെ പറ്റി ചില കാര്യങ്ങൾ, ചേലങ്ങാടൻ്റെ പുസ്തകം, ഇതെല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പം ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് തീരെ മെറ്റീരിയൽ അവൈലബിൾ അല്ല എന്നുള്ളതായിരുന്നു സത്യം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഇതിൻ്റെ വിഷയത്തെപ്പറ്റിയൊരു ധാരണയെ ഞങ്ങളെത്തി. വിഷയത്തെപ്പറ്റി ഒരു ധാരണയിലെത്തിയിട്ട് ഞങ്ങൾ അത് ഓരോ വിഷയം ഓരോ ആളുകൾക്ക് കൊടുത്ത് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പം ജയേഷിൻ്റെ ആർട്ടിക്കിളായാലും അതുപോലെ ഒന്ന് രണ്ടെണ്ണം അതിനകത്തുണ്ട്, അതെല്ലാം നേരത്തെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ സാധനങ്ങളുമാണ്. അപ്പോൾ അങ്ങനെ ഓരോ ഇതായിട്ടാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ അത് ഒരു പരിചയ ഈ ആളുകൾക്ക് വിഷയം കൊടുത്ത് എഴുതിച്ചത് ഈ പുസ്തകത്തിൻ്റെ
നേട്ടമായിട്ട് ഒരു ഭാഗത്തും ചെറിയ ഓട്ടമായിട്ട് മറക്കുന്നത് സത്യമാണ്. അത് പക്ഷേ ഞങ്ങൾക്ക് ഒരാളെ കൊണ്ട് ചില കാര്യങ്ങൾ എഴുതിപ്പിച്ചപ്പോൾ അത് നമുക്ക് അതിങ്ങനെ ഒഴിവാക്കാനും പറ്റാത്ത ഒരു സാഹചര്യം. പിന്നെ അവിടേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എഡിറ്ററുടെ ഒരു സ്വാതന്ത്ര്യം എടുത്ത് അതിൽ കുറെ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് മാത്രം, അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുക, ഒന്നിൽ അതിനെ കൂടുതൽ മിനുസപ്പെടുത്തി എടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ അങ്ങനെ പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത യജ്ഞം എന്ന് പറയുന്നത് ഈ സ്ഥലം കണ്ടിട്ടേ ബാക്കി എന്ത് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലം കണ്ടു. അവിടെ ചെന്നിട്ട് ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു, ശ്രീ വിജയകൃഷ്ണനുണ്ടായിരുന്നു, മറ്റേ ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഡോക്ടർ മധുസൂദൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി വളരെ കഷ്ടപ്പെട്ടാണ് ഈ മനുഷ്യൻ്റെ വേരുകൾ തേടി പിടിച്ചത്. കാരണം ആർക്കും അറിയില്ല, ആ നാട്ടിലെ ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട്. ഇവിടെ ഈ സെല്ലോയുടെ സിനിമ വന്ന് ഈ ചർച്ചയൊക്കെ ആയിട്ടും തമിഴ്നാട്ടിൽ അതിൻ്റെ ഒന്നും വന്നില്ല. അങ്ങനെ ഓരോരുത്തരെ കണ്ട് ഓരോരുത്തരെന്ന് ഓരോരുത്തരെ പറ്റി കിട്ടി അങ്ങനെ പോയാണ് ഈ സാധനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചത്. ഒരു ദീർഘകാല ഗവേഷണം തന്നെ, ഒരു 3 മാസം നോൺ സ്റ്റോപ്പ് ഒരു ഗവേഷണം തന്നെയായിരുന്നു അങ്ങനെ ചെയ്ത. അതിൻ്റെ ഒരു മറച്ചി ബുക്കിനകത്തുണ്ട് എന്നാണ് ഈ വായനക്കാരെന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. സാർ, ഈ തീർച്ചയായിട്ടും നമ്മൾ ലേഖകരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും ഒരു സാധാരണ ലേഖനം എഴുതുന്ന ഒരു സാഹിത്യകാരനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനൊരു പുസ്തകം ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ സിനിമയുമായിട്ട് അല്ലെങ്കിൽ ജെ സി ഡാനിയലുമായിട്ട് ആത്മബന്ധവും അല്ലെങ്കിൽ സിനിമയുമായിട്ട് ആത്മബന്ധവും ഉള്ള കുറച്ച് ആൾക്കാർ നമ്മൾ ബോധപൂർവം കണ്ടെത്തേണ്ടി വരും. എന്തായിരുന്നു അതിനുള്ളൊരു വഴി? അത് കുറെ എഴുത്തുകാരുമായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ബന്ധമുണ്ട്. അപ്പം ആരെ കൊണ്ട് ഏത് വർക്ക് ചെയ്യിപ്പിക്കാൻ നമുക്കൊരു സാധനം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് കെ കെ കൊച്ച് ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ച പുള്ളി വളരെ താല്പര്യപൂർവ്വം, കാരണം പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണ്, പ്രത്യേകിച്ച് ഇതിൻ്റെ സാമൂഹ്യ പ്രസക്തി. അവരെല്ലാം പ്രധാനമായിട്ട് പറഞ്ഞത് ഇപ്പോൾ ജെ സി ഡാനിയലിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമല്ല ഇവിടെ ഫോക്കസ്, അതുപോലെ ഈ റോസിയുടെ ജീവിതം, അത് ആ ജീവിതം എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി, അതിൻ്റെ ഈ പിന്നെ സാമൂഹ്യ പശ്ചാത്തലം, ആ ജാതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് അവരനുഭവിക്കേണ്ടി വന്ന ആ ഒരു പീഡനം, ഇതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെഴുതിയിട്ടുള്ള മിക്കവാറും പേര് ഓക്കെ സന്തോഷ് നന്നായിട്ട് അതിനെക്കുറിച്ച് പുള്ളി എഴുതിയിട്ടുണ്ട്. സിദ്ദിഖ് ഇതിനെക്കുറിച്ച് ഒരു ദളിത് പെർസ്പെക്റ്റീവ് ഉള്ളവരാണ് മിക്കവാറും പേര് എഴുതിയിട്ടുള്ളത്. എന്റെ ആമുഖത്തിലും അങ്ങനെ ഒരു സൂചന ഉണ്ട്, കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് അപ്പം അതുകൊണ്ട് നമ്മളൊരു ഒരു ടീമിനെ സെലക്ട് ചെയ്തിട്ട് അവരോട് ആവശ്യപ്പെട്ടു അവർ വളരെ സന്തോഷപ്പെടും എഴുതി തന്നിട്ടുണ്ട്. ചിലർ ഒഴിഞ്ഞു വയ്യ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞവരുണ്ട്. ഇപ്പോൾ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇത്രയും ലേഖനങ്ങൾ താങ്കൾ നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ ഇത് വായിക്കുന്ന പ്രേക്ഷകരുടെ കയ്യിൽ ഈ പുസ്തകം എത്തുമ്പോൾ ജെ സി ഡാനിയലിന് ഇതുവരെ ഇല്ലാത്ത തരത്തിൽ മറ്റൊരു രൂപവും ഭാവവും ഉണ്ടാകുന്നതായിട്ടാണ് ഈ പുസ്തകം നമ്മോട് പറയുന്നതെന്ന് വായിച്ചപ്പോൾ എനിക്ക് തോന്നി. എന്ത് തോന്നുന്നു, എങ്ങനെയായിരുന്നു പ്രേക്ഷകർ വായനക്കാരുടെ ഒരു ഈ വിഷയത്തിൽ പറയുകയാണെങ്കിൽ ഒന്ന് നമ്മൾ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജെ സി ഡാനിയലിനെയോ അല്ലെങ്കിൽ ഈ റോസിയോ ഒരു തരത്തിൽ വിഗ്രഹവൽക്കരിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല. ഇവരെ ഏത് തരത്തിലാണ് ഈ ഇതിനെ എഴുതിയിരിക്കുന്ന ലേഖകർ അവതരിപ്പിക്കുന്നത് ആ തരത്തിൽ തന്നെ അവരെ കൊടുക്കുക. കൊടുത്തിട്ട് അതിൽ നിന്ന് വായനക്കാരൻ അവൻ്റേതായ സങ്കല്പത്തിൽ കാഴ്ചപ്പാടിൽ അവൻ ഒരു ജെ സി ഡാനിയലിനെയും റോസിയോ ഉണ്ടാക്കിയെടുക്കുക, അതിനെ പിന്നെ അവർ പഠിക്കുക. അങ്ങനെ അതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ വായനക്കാരിൽ നിന്ന് നമുക്ക് കിട്ടിയ ഫീഡ്ബാക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തോന്നിയിരുന്ന ഈ ജെ സി ഡാനിയലിനെ പറ്റി പല ആളുകളും ധരിച്ചിരുന്നത് തെറ്റായിരുന്നു എന്ന് അവർക്ക് തോന്നുന്നു എന്നുള്ള, കാരണം ഇത്രയൊക്കെ ഈ മനുഷ്യൻ ചെയ്തുവോ ഇത്രയൊക്കെ ഈ കാലത്ത് നടന്നോ എന്നുള്ള ആ ഒരു ഇത് വന്നു. അതോ അതിൽ ഞങ്ങൾ വിചാരിക്കുന്നത് അത് ഞങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ അല്ല എങ്കിൽ പോലും ഈ ഇത് ഈ സമാഹാരത്തിൻ്റെ മൊത്തമായിട്ടുള്ളൊരു ഒരു ഒരു കോൺട്രിബ്യൂഷനാണ് എന്നൊക്കെ.